നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇത്രയും നാൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം കരിദിനമായി ആചരിച്ച ആ ദിവസങ്ങളിലൊക്കെ മനുഷ്യ ചെങ്ങല തീർത്തുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടന്ന നേതാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനാണ് ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയും അതിലുപരി മഹാബുദ്ധിജീവിയുമായ സഖാവ് എം എ ബേബി. രണ്ടാം മുണ്ടശ്ശേരി എന്നാണ് ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷം പുരട്ടിയ അസത്യങ്ങളായ അവ്യക്തങ്ങളായ വാക്കുകൾ ദാ ഫേസ്ബുക്കിലൂടെ വീണ്ടും ഒരു കലാപാഹ്വാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയല്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. സി പി എമ്മിൻ്റെ കൂടെ നടക്കുന്ന, സി പി എമ്മിനൊപ്പം നിൽക്കുന്ന, പിണറായി വിജയൻ്റെ സ്വന്തം മോനെപ്പോലെ പിണറായി കൊണ്ടു നടക്കുന്ന കെ ടി ജലീൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് രാജ്യദ്രോഹപരമായി പരാമർശിച്ചത് വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് സഖാവ് എം എ ബേബിയും ഇത്തരത്തിൽ ജലീലിൻ്റെ സീനിയറോ അല്ലെങ്കിൽ ജൂനിയറോ ഏതാണെന്ന് ജനങ്ങൾ തീരുമാനിക്കുക രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അസത്യങ്ങളായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിന് പേര് വേറെയാണ്. ഇത് സി പി എമ്മിൽ നിന്ന്, സി പി എമ്മിൻ്റെ നേതാക്കളിൽ നിന്ന് ഇതിനപ്പുറം ഒരു മാന്യത പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് ബേബി ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് 75 വയസ്സ് തികയുന്ന ഈ ദിനം നമ്മുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഒരാളോ ഒരു സംഘടനയോ ഒരു മതവിഭാഗത്തിലുള്ളവരോ ഒരു ജാതിക്കാരോ നേടിത്തന്നതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, അങ്ങനെ ആരും പറഞ്ഞില്ല. ബേബിക്ക് തോന്നിയതായിരിക്കും, അല്ലെങ്കിൽ എന്തു പറയുക, ക്രിസ്തീയ വിശ്വാസികൾ ഈ ഒരു പരിപാടിയിൽ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് ബേബിക്ക് ഒരുതരം ഇളക്കം വന്നതായിരിക്കും. കാരണം ഈ ഇതൊക്കെ പറയുമെങ്കിലും അവനവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനവൻ്റെ സ്വത്തും ഈ മതവുമായി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അതുപോലെ ഇന്ത്യയെ ഒരു കോളനിയാക്കി വെച്ച് മാരകമായ ചൂഷണത്തിന് വിധേയമാക്കിയ ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും നൂറ്റാണ്ടുകളായി നടത്തിയ സമരത്തിൻ്റെ ഫലമാണ് വിലപ്പെട്ട ഈ സ്വാതന്ത്ര്യം. ഈ കഴിഞ്ഞ വർഷം മുതലാണ് ഇതിങ്ങനെ തുടങ്ങിയത് കേട്ടോ, അതുവരെ കരിദിനമായിരുന്നു. പിന്നെ സായുധ വിപ്ലവത്തിലൂടെ രാജ്യത്തെ ഭരണം പിടിച്ചെടുക്കാനൊക്കെ ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ ആളാണ്. അവരുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുതന്നത് എന്ന് നമ്മൾ ഓർക്കണം. സ്വാതന്ത്ര്യ സമരത്തിൽ വിവിധ ധാരകൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിനുള്ളിൽ തന്നെ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ആകെ ആർ എസ് എസ്കാർ മാത്രമാണ് സ്ഥിരമായി സ്വാതന്ത്ര്യത്തിന് എതിരെ നിന്നത്. നല്ല കാര്യം, അതായത് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ഈ കഴിഞ്ഞ വർഷം വരെ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തെയും സ്വാതന്ത്ര്യ ലബ്ധിയെയും തള്ളിപ്പറഞ്ഞ് മനുഷ്യ ചെങ്ങല തീർത്തുകൊണ്ടിരുന്ന ഈ നാറിയ സി പി എംകാർ ഇപ്പോൾ പറയുന്നത് കേട്ടില്ലേ, ഇത്രയും നാണമില്ലാത്ത, ഇത്രയും പിതൃശൂന്യത മാത്രം കാണിക്കുന്ന ഏതെങ്കിലും ഒരു വർഗത്തെ നമ്മൾ ഈ ലോകത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? പ്രാകൃത വർഗ്ഗക്കാർ പോലും, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാട്ടിൽ ജീവിക്കുന്നവർ പോലും ഇത്തരത്തിൽ ചിന്തിക്കില്ല എന്നുള്ളതാണ്. അതായത് മുസ്ലിങ്ങളെ ഒതുക്കാൻ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് ആർ എസ് എസ്കാർക്ക് തോന്നി. കൂടെ ബേബി ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്, നർസുകാരുടെ കൂടെ ബേബി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദൗർഭാഗ്യത്തിന് ഇന്ന് രാജ്യഭരണത്തിൻ്റെ താക്കോൽ ആർ എസ് എസ്കാരുടെ കയ്യിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സൃഷ്ടിച്ച ആധുനിക മൂല്യങ്ങളെ ഒന്നൊന്നായി അവർ തച്ചു തകർക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങൾ തന്നെ തകർക്കപ്പെടുന്നു. ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് സജി ചെറിയൻ സഖാവാണ്, അല്ലാതെ വേറെ ആരുമല്ല, താങ്കളുടെ സ്വന്തം സഖാവാണല്ലോ സജി ചെറിയൻ. രണ്ടുപേരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അപ്പോൾ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞതും ഇവിടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയതുമൊക്കെ സി പി എംകാരാണ് സഖാവി. സഖാവിന് അറിയാഞ്ഞിട്ടില്ല, പക്ഷേ സഖാവ് ഒരു ആഹ്വാനം, ഒരു പ്രശ്നമുണ്ടാക്കാനുള്ള ഒരു, അതായത് ഈ ജലീലിൻ്റെ വിഷയം ആളിക്കത്തിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ രീതിയിൽ ഒരു പ്രശ്നമുണ്ടാക്കി ഒരു ഇവിടെ ഒരു വിഭാഗീയതയുണ്ടാക്കി ഒരു മതവർഗീയതയുടെ വിത്ത് നടാനുള്ള ശ്രമമല്ലേ ബേബി സഖാവ് ഈ ഒരു പ്രസ്താവനയിലൂടെ കാണിക്കുന്നത്. ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ അവരെ ഒതുക്കാൻ വേണ്ടി ആർ എസ് എസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആർ എസ് എസിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന എത്രയോ മുസ്ലിം സഹോദരന്മാരുണ്ട് ബേബി സഖാവെ, ഇന്ത്യയിലും വിദേശത്തുമായി. അങ്ങേക്കിതൊന്നും അറിയാനായിട്ടല്ല, പക്ഷേ മനഃപൂർവ്വം കലാപമുണ്ടാക്കണം, പ്രശ്നമുണ്ടാക്കണം, അതിനുവേണ്ടി കാണിക്കുന്ന നാറിയ ഇടപാടാണ് ഇത്തരം പോസ്റ്റുകളൊക്കെ. പറയാതെ വയ്യ. ആയേ ബനാതേ ഹേ ആത്മനിർഭർ ഭാരത്, ആയേ മനാതേ ഹേ ഭാരത് കി ആസാദി കാ അമൃത് മഹോത്സവ.